ഹലോ ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സദ്യയിലെ ഒരു വിഭവമാണ് കിച്ചടി. നമ്മളിന്ന് ചെയ്യാൻ പോണത് നമ്മുടെ കുക്കുംബർ കിച്ചടിയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു നാലഞ്ച് കുക്കുംബർ എടുത്തിട്ടുണ്ട്. അതൊന്ന് തൊലി കളഞ്ഞിട്ട് അതിൻ്റെ ചെറിയ ചില ഭാഗത്തൊക്കെ ഒരു വാട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഞാൻ ചെത്തി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ നടുമുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കുരു ഉണ്ടാവും. അപ്പോൾ നമ്മളിത് ആ കുരു മാറ്റിക്കളയണം കേട്ടോ. ആ നല്ല വെള്ളം ഉള്ള സംഭവമല്ലേ ഈ കുക്കുംബർ, അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ വെള്ളം ഇങ്ങനെ വേറെ നിൽക്കും ഇത് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ, കിച്ചടി ഉണ്ടാക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അതില്ലാതിരിക്കാനാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ ഫ്രഷ് കളയുന്നത് കേട്ടോ. അപ്പോൾ ഇത് പിന്നെ മോന് സ്കൂളിൽ ഓണപ്പരിപാടിക്ക് കൊണ്ടുപോകാൻ കിട്ടിയത് കിച്ചടിയാണ്. അപ്പോൾ അവന് കിച്ചടി വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ കുക്കുംബർ വെച്ച് കിച്ചടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വീഡിയോ എടുത്ത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമല്ലോ എന്ന് കരുതിയാണ് എടുത്തത്. അപ്പോൾ ഞാനത് അവന് പിന്നെ അത് രാവിലെ ഉണ്ടാക്കി കൊണ്ടുപോയി ഉച്ചക്കാണ് അവർ വിളമ്പുന്നത്. അപ്പോൾ ആ സമയം വരെ ഇരുന്ന് അത് നന്നായി വെള്ളം വേറെ നിൽക്കും. അപ്പോൾ അതില്ലാതിരിക്കാനാണ് ആ ഫ്ലഷ് ഞാൻ ഉള്ളിലത്തത് ഒഴിവാക്കിയത്. ഇനി അത് ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം. അപ്പം ഉണ്ടാക്കി അപ്പം കഴിക്കുന്നവരാണെങ്കിൽ അത് ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കിയാറൊക്കെ ആണെങ്കിലും അത് ചേർക്കാം. ഞാനിപ്പോൾ ഇത് കുക്കുംബറാണ്, പിന്നെ കുറച്ച് മൂപ്പുള്ള കുരുകളൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ടും പിന്നെ അവന് ഉച്ചക്ക് രാവിലെ ഉണ്ടാക്കി ഉച്ചവരെ ഇരിക്കേണ്ട സംഭവമല്ലേ, അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഒഴിവാക്കിയത്. താല്പര്യമുള്ളവർക്ക് അതെടുക്കാം, അത് ഒഴിവാക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇതാണ് അത് പൊടി പൊടിയായിട്ട് അരിയണം. നമ്മൾ ഈ കിച്ചടിയൊന്നും നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്ന സംഭവമല്ല, വേവിക്കുകയൊന്നും ചെയ്യുന്നതല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നന്നായി പൊടിയായിട്ട് അരിയുന്നത്. അപ്പോൾ നന്നായി പൊടിയായി അരിഞ്ഞ് ഞാനൊരു ബൗളിലിട്ടിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതിന്ന് ഇനിയും അതിൻ്റെ ആ ഫ്ലഷ് കളഞ്ഞാൽ കൂടിയിട്ട് ബാക്കിയുള്ള ഇത് അരിഞ്ഞു വെച്ചാൽ തന്നെ അതിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ നമ്മൾ ചെയ്യുന്ന ഒരു ടിപ്പാണ്, കുറച്ച് ഉപ്പ് അതിലിട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കുകയാണ്. കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മിക്സ് ചെയ്ത് കുറച്ച് നേരം മാറ്റി വെച്ചാൽ മതി. അപ്പോൾ സംഭവം അത് അതിലത്തെ വെള്ളമൊക്കെ കണ്ട് പുറത്ത് വരും. അപ്പോൾ നമുക്കത് വാർത്തെടുത്താൽ മതി. അതിൽ നിന്ന് അങ്ങോട്ട് വെള്ളം മാറ്റിയിട്ട് പിഴിഞ്ഞെടുത്തിട്ട് പിന്നെ നമുക്കതിൽ സംഭവങ്ങളൊക്കെ തേങ്ങ ഒക്കെ അരപ്പൊക്കെ മിക്സ് ചെയ്താൽ മതി, അരപ്പ് തൈരൊക്കെ മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇതാ നമ്മൾ അത്യാവശ്യം ഉപ്പിട്ടിട്ടുണ്ട്. അത് ആ വെള്ളത്തിൽ പോവും ഉപ്പൊക്കെ, എന്നാലും നേരൊരു ഉപ്പ് അതിനുണ്ടാവും കേട്ടോ. നമ്മളത് കഴുകിയൊന്നും എടുക്കുന്നതില്ലല്ലോ, ഓൾറെഡി നമ്മൾ തൊലി കളഞ്ഞ് കഴുകിയെടുത്തതാണ്. അപ്പോൾ ഇതാ ഇനി അത് അടച്ച് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, അതിലേക്ക് അതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് പച്ചമുളക്, ഒരു നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വലിയ ജീരകം, ഒരു അര ടീസ്പൂൺ മതിയാവും. പിന്നെ നമ്മളതിലേക്ക് ചേർക്കുന്ന കടുകാണ്. കടുകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ചേർക്കണം എന്നില്ല, ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട്. ആ കടുകിൻ്റെ ഒരു ടേസ്റ്റാണ് അതിന് ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ കൂടി നമ്മളൊന്ന് ഫ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളതിലേക്ക് കുറച്ച് തൈര് ഒഴിക്കണം. അത്യാവശ്യം ഒരു പുളിയുള്ള തൈര് വേണം കേട്ടോ എടുക്കാൻ നോക്കുക. അങ്ങനത്തെ ഒരു പുളിയുള്ള തൈര് തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ, അതായിരിക്കും അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കുറച്ച് തൈര് ഇട്ടിട്ട് നമ്മളത് ഒന്നുകൂടി അരച്ചെടുക്കുകയാണ്. അപ്പോൾ അത് പോരാൻ തോന്നി, ഇപ്പം ഞാൻ കുറച്ചുകൂടി തൈര് ഒഴിച്ചിട്ടോ. ഇതാ ഇതാണ് അതിൻ്റെ ഒരു പാകം. പിന്നെ കുക്കുംബർ ആയതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം എന്തായാലും അതിൽ നിന്ന് വരും. അപ്പോൾ അത്യാവശ്യം നമ്മളൊരു തിക്കായിട്ട് തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ അടപ്പ് തുറന്ന് നോക്കിയോ കേട്ടോ, വെള്ളം വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ട കുക്കുംബറിൻ്റെ അടിഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നിറയ്ക്കിയ വെള്ളം കേട്ടോ. അപ്പോൾ അത് നമ്മളൊരു സ്ട്രെയിനറിലേക്ക് അരിച്ചു വെക്കുകയാണ്. കണ്ട അത്രയും വെള്ളം അതിലുണ്ടായിരുന്നു. ഇനി നമ്മളത് കൈവച്ച് തന്നെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ അരപ്പ് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അരപ്പ് മിക്സ് ചെയ്യുമ്പോൾ ഈ തേങ്ങയുടെ അരപ്പ് നന്നായി മിക്സ് ചെയ്യണം. അത് ഫുള്ളതിലേക്ക് ഞാൻ ഒരു മുക്കാൽ ഭാഗം ഇട്ട് നോക്കി, പിന്നെ എനിക്ക് തോന്നി അത് പോരാന്ന് തോന്നിയപ്പോൾ ഞാൻ ഫുള്ള് ഇടുകയാണ് ചെയ്തേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് മിക്സിങ്ങാണ്. ഇതിനാകെ ഈ മിക്സിങ്ങും ഈ വറവിടലും തന്നെ, ആ ഈ മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ മിക്സിങ്ങ് വറവിടുക, അത്രയേ ഉള്ളൂ ഇതിന് പണി. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഓണത്തിനൊക്കെ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക, കിച്ചടി കുക്കുംബർ കിച്ചടി ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മളിതാ അത് നന്നായിട്ട് മിക്സ് ചെയ്യാണ്.
മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുക അതിൽ ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കുക. പിന്നെ തൈര് പുളി, ഒരു പുളി, ചെറിയൊരു പുളി വേണം. അപ്പോൾ അതും നോക്കുക. തൈര് വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഫുള്ള് തേങ്ങയും ഞാനതിലേക്ക് ഇട്ടിട്ടോ, ബാക്കി വെച്ചതൊക്കെ ഞാൻ ഇട്ടു. പിന്നെ ഇനി നമ്മൾ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം, തൈര് വേണമെങ്കിൽ കുറവുണ്ട്, പുളി അത്ര തന്നെ ഇല്ല എങ്കിൽ നമുക്ക് ഇനി തൈര് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ വിഷുവിന് സ്കൂളിൽ പോകുന്ന തിരക്കായതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റക്കയിൽ ക്യാമറയും പിടിച്ചിട്ടാണ് മിക്സിയിൽ നിന്ന് അതൊക്കെ വാരിയെടുത്തിടുന്നത് കേട്ടോ. അപ്പോൾ ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം അതിൽ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കാൻ കേട്ടോ. അപ്പോൾ ഇതാ നമുക്കിനി അടുത്തതായിട്ട് അതിലേക്ക് കുറച്ചുകൂടി തൈര് ഒഴിച്ചെടുക്കാം കേട്ടോ. ആ ഒരു തൈരിൻ്റെ ഒരു ചെറിയ പുളിപ്പൊക്കെ അതിനിങ്ങനെ നിൽക്കണം, അപ്പോൾ തന്നെ അതിന് ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ തൈരും കൂടി ഒഴിച്ച് ഞാൻ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം പാകമാണോ എന്ന്, നമ്മൾ എന്തുണ്ടാക്കിയാലും എല്ലാം ഉപ്പും പുളിയൊക്കെ പാകമാണോ എന്ന് നോക്കണ്ട. അപ്പോൾ അതും കൂടി നോക്കിക്കഴിഞ്ഞിട്ട് നമുക്കിനി നിർത്താം. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഉപ്പ് കുറവാണ്, അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കിച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി വറവിടുക മാത്രമാണ് അടുത്ത പണി. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം, അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വറവിടാം. ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ നാടൻ വിഭവങ്ങളിലൊക്കെ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, അപ്പോഴേ അതിൻ്റെ ഫ്ലേവർ ഉണ്ടാവുള്ളൂ. കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു നാലോ അഞ്ചോ വറ്റൽമുളക് നടുമുറിച്ചിട്ടിട്ട് കൊടുക്കുക. വറ്റമുളക് ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊന്നിങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ആ പാത്രം, ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് മാത്രം ഇങ്ങനെ മുരിയുള്ളൂ, മറ്റേ സൈഡ് ഒന്നും ആവാതെ നിൽക്കും. ഞാനിന്നിങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കൊടുത്തതാണ്. പിന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം കറിവേപ്പില ഇട്ട് കൊടുക്കാൻ, ഇല്ലേ പെട്ടെന്ന് കറിവേപ്പില കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇതാ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് താളിച്ചൊഴിക്കുകയാണ്. ഇനി വേണമെങ്കിൽ കുറച്ച് സമയം അടച്ചു വെക്കാം കേട്ടോ, എനിക്കതിന് ടൈമില്ല. ഇപ്പോൾ 6:40 ഇപ്പോൾ ജശുവിന് അത് കൊണ്ടുപോകാനുള്ളതാണ്. ഇനി അത് ബോക്സിലേക്ക് ആക്കിയിട്ട് വേണം, ഒരു കണ്ടെയ്നർ ബോക്സിലാക്കിയിട്ട് വേണം അവനത് കൊണ്ടുപോകാൻ. 6:45 ബസ് വരും. അപ്പോൾ പിന്നെ സമയമില്ലാത്തതുകൊണ്ട് നമ്മളത് ഒഴിവാക്കി ഫോട്ടോ എടുക്കണം. ജസ്റ്റ് ഒന്ന് പാത്രത്തിൽ വെച്ചൊന്ന് ഫോട്ടോ എടുക്കണം. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.